വിശ്വംശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രക്തസാക്ഷിയായ ഒരു കർഷകനെ വിശുദ്ധ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ പേര് നാബോത്ത് എന്നാണ്. ഒന്ന് രാജാക്കന്മാരുടെ അധ്യായ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലാണ് ഈ രക്തസാക്ഷിത്വ കഥ വിവരിച്ചിരിക്കുന്നത്. അവിടെ അഹാബ് രാജാവും ജസബേൽ റാണിയും കൂടി നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ കഴിക്കുക അവർ ചെയ്യുന്ന ചില തന്ത്രങ്ങളുണ്ട്. അവിടെ ഈ അഹാബ് രാജാവ് നാബോത്തിനോട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതൊന്ന് ഇതാണ്, നിൻ്റെ മുന്തിരിത്തോട്ടത്തിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്ന് ഞാൻ നിനക്ക് തരാം. ശ്രദ്ധിക്കുക, നിൻ്റെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നിന്ന് അല്പം കൂടി മെച്ചപ്പെട്ടൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. രണ്ട്, ഞാൻ നിനക്കതിൻ്റെ വില തരാം. അപ്പോൾ നാബോത്ത് പറയുന്ന വളരെ മനോഹരമായൊരു മറുപടിയുണ്ട്, എൻ്റെ പിതൃസ്വത്ത് വിൽക്കപ്പെടാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നാബോത്ത് രക്തസാക്ഷിയായി മാറിയത്. പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നാബോത്ത് രക്തസാക്ഷിയായി മാറിയെങ്കിൽ ഈ പിതൃസ്വത്ത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവം നമുക്ക് നൽകിയ സ്വത്താണ് യേശു എന്ന നാമം, യേശുവിലുള്ള വിശ്വാസം. പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രക്തസാക്ഷിയായ നാബോത്തിനെ പോലെ യേശുവിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് എപ്പോഴെങ്കിലും രക്തസാക്ഷിത്വത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? നാബോത്ത് പിതൃസ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായിട്ട് മാറി. ഓഫർ ഉണ്ടായിരുന്നു. എന്താണ് ഓഫർ? ഇതിലും മെച്ചപ്പെട്ട ജീവിതം ഞാൻ നിനക്ക് തരാം, പണം തരാം, ഇതിൻ്റെ വില തരാം, ഇതിലും മെച്ചപ്പെട്ട് തരാമെന്ന് പറഞ്ഞിട്ടും നമുക്കറിയാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിതൃസ്വത്ത് ഒരിക്കലും അവർ കൊടുക്കില്ല. അവർ ജീവൻ പോയാലും അപ്പൻ്റെ സ്വത്ത് കൊടുക്കില്ല അവർ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ പിതൃസ്വത്ത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കൃപയാണ്. ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ രക്തസാക്ഷിത്വത്തിന് അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ആത്മീയമായൊരു വിജയമാണ്. എന്നാലും ഇതിൻ്റെ ഒരു മറുവശം കൂടി ഞാനിന്ന് ചിന്തിക്കുകയാണ്. നാബോത്തിനെ പോലെ അഹാബ് രാജാവിനും ജസബേൽ റാണിക്കും അസൂയ തോന്നത്തക്ക വിധത്തിൽ നമ്മൾ വളരാനും പാടില്ല കേട്ടോ. അഹാബ് രാജാവിനും ജസബേൽ റാണിക്കും അസൂയ തോന്നുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവൻ്റെ മുന്നിൽ മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കരുത്. ഹല്ലേലൂയ. ഒരു പാവപ്പെട്ടവൻ്റെ മുന്നിൽ വില കൂടിയ മൊബൈൽ ഉയർത്തി കാണിക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ ഉള്ളിൽ ഒരു അസൂയുണ്ടാകും. ഒരു പാവപ്പെട്ടവൻ്റെ മുന്നിൽ കൊണ്ട് ഒരു കൊട്ടാരം പണിയുമ്പോൾ, വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ടവൻ അസൂയുണ്ടാകും. അതുകൊണ്ട് നാബോത്തിനെ പോലെ അഹാബ് രാജാവിനും ജസബേൽ റാണിക്കും അസൂയ തോന്നത്തക്ക വിധത്തിൽ നമ്മൾ മറ്റുള്ളവൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യുന്ന അപകടമാണ്. പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ കടന്നു പിടിച്ചു എന്നാണ് പറയുക. ജോസഫ് കുതിര ഓടിപ്പോയി. അപ്പോൾ അവിടെ പറയുന്നത് പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ മേൽവസ്ത്രത്തിൽ പിടിച്ചു എന്നാണ് പറയുക. അങ്ങനൊരു മേൽവസ്ത്രം നമ്മളിടാൻ പാടില്ല. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കടന്നു പിടിക്കാൻ പാകത്തിന് മേൽവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അപകടമാണ്. എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇടണമെന്നല്ല ഞാൻ പറയണ കേട്ടോ. അതായത് പിശാചിന് കയറി പിടിക്കാവുന്ന വിധത്തിൽ, പിശാചിന് നമ്മളെ കീഴ്പ്പെടുത്താവുന്ന വിധത്തിൽ ഒരു പാപ സാധ്യത നമ്മളുണ്ടാകരുത്. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനെ കടന്നു പിടിക്കാനുള്ള ചാൻസ് കിട്ടിയത് ആ മേൽവസ്ത്രത്തിലാണ്. ഇങ്ങനൊരു മേൽവസ്ത്രം നമ്മൾ ഒരിക്കലും കൊണ്ടു നടക്കരുത്. എന്തുമാകട്ടെ, ജോസഫ് കുതിര ഓടി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമുക്കെപ്പോഴെങ്കിലും രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? നമുക്കറിയാവില്ല, 12 വയസ്സുള്ള മരിയാകോരത്തി 14 കുത്തേറ്റ് മരിക്കാൻ കാരണം തൻ്റെ ചാരിത്രമെന്ന പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദൈവസഹായം പിള്ള, വിശുദ്ധ ദൈവസഹായം പിള്ളയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചു. അദ്ദേഹത്തെ ആ വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി, ആ വിശ്വാസം ഒരു സ്വത്താണ്, പിതൃസ്വത്താണ്. നമുക്കറിയാം ബൈബിളിലെ ധൂർത്തപുത്രൻ സ്വത്തെല്ലാം നശിപ്പിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ദൈവസഹായം പിള്ള തനിക്ക് ലഭിച്ച പിതൃസ്വത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുമാത്രം പീഡനങ്ങളിലൂടെയാണ് കടന്നു പോയത്. ചരിത്രം പഠിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും, അദ്ദേഹത്തെ ശരീരം മുഴുവനും മുള്ളാണിയുള്ള ചാട്ട കൊണ്ടടിച്ച് ശരീരം വീണ് കീറിക്കളഞ്ഞു.
ശരീരം മൊത്തം കീറിയിട്ട് ആ മുറിവിൽ കുരുമുളകും മുളകുപൊടിയും തേച്ച് അദ്ദേഹത്തെ പാറയിൽ ചൂടുള്ള ചുട്ടുപൊള്ളുന്ന പാറയിൽ കിടത്തി വീണ്ടും വീണ്ടും അടിച്ചെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്കും വായിലേക്കും കണ്ണിലേക്കും കുരുമുളക് പൊടി തേച്ച് പിടിപ്പിച്ചിട്ട് കാലിൽ കെട്ടിത്തൂക്കി തലകീഴായി തൂക്കിയിട്ടെന്നാണ് പറയുന്നത്. എന്തിനാണ്? നിന്റെ പിതൃസ്വത്ത് നീ ഉപേക്ഷിക്കണം, യേശുവിലുള്ള വിശ്വാസം നീ ഉപേക്ഷിക്കണം. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹത്തെ കട്ടുറുമ്പുകളുള്ള ഒരു ചെറിയ പെട്ടിയിലാക്കി, അതാണ് ഒരു 4 അടി നീളത്തിലുള്ള പെട്ടിയിൽ ചുരുട്ടിക്കൂട്ടിയിട്ടിട്ട് അതിൽ മുഴുവനും കട്ടുറുമ്പുകളിൽ ഇട്ടിട്ട് മണിക്കൂറുകൾ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കിടത്തി. എന്തിനാണ്? നിന്റെ പിതൃസ്വത്ത് നീ വിൽക്കണം, യേശുവിലുള്ള വിശ്വാസത്തെ നീ ഉപേക്ഷിക്കണം. അദ്ദേഹം തൻ്റെ പിതൃസ്വത്ത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു. പിന്നീട് അദ്ദേഹത്തെ വിഷപ്പാമ്പുകളുള്ള മുറിയിൽ ദിവസങ്ങളോളം അടച്ചിട്ടു. ഈ പാമ്പിനെ കണ്ടിട്ടെങ്കിലും പേടിക്കട്ടെ എന്ന് കരുതിയിട്ട്, പക്ഷേ അദ്ദേഹം വിശ്വാസം എന്ന പിതൃസ്വത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ പിടിച്ചു നിന്നു. പിന്നീട് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയാണ്. തൻ്റെ പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, യേശു ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധരൊക്കെ രക്തസാക്ഷികളായിട്ട് മാറി. നമുക്കറിയാം തിരുസഭയിൽ 2 തരത്തിലുള്ള വിശുദ്ധരുണ്ട്. 1 ചുവന്ന വിശുദ്ധർ, 2 വെളുത്ത വിശുദ്ധർ. എന്ന് പറഞ്ഞാൽ രക്തം ചിന്തി മരിച്ചവരൊക്കെ ചുവന്ന വിശുദ്ധരാണ്. മദർ തെരേസ പോലുള്ള വെളുത്ത വിശുദ്ധരുണ്ട്, അത് രക്തം ചിന്താതെ മരിച്ചവരൊക്കെയാണ് വെളുത്ത വിശുദ്ധ എന്ന് പറയുക. ഈ രക്തം ചിന്തി മരിച്ച എല്ലാ വിശുദ്ധരും തന്നെ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം, ആ പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് രക്തസാക്ഷിയായത്. ഞാൻ വീണ്ടും പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമുക്കെപ്പോഴെങ്കിലും രക്തസാക്ഷിത്വത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? 1930 കാലഘട്ടങ്ങളിൽ സ്പെയിനിൽ 51 വൈദികരെ അവിടുത്തെ ഭരണാധികാരികൾ വധിക്കുകയുണ്ടായി. 51 വൈദിക സംഘം, അതിൽ കുറച്ച് പേര് ബ്രദേഴ്സായിരുന്നു. 3 കാര്യങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ടത്. 1, നിങ്ങൾ ക്രിസ്തുവിനുള്ള വിശ്വാസം ഉപേക്ഷിക്കണം. 2, നിങ്ങൾ പൗരോഹിത്യ വസ്ത്രം ഉപേക്ഷിക്കണം. 3, നിങ്ങൾ കത്തോലിക്ക തിരുസഭയിലുള്ള നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണം. 3, പിതൃസ്വത്താണത്, ക്രിസ്തുവിലുള്ള വിശ്വാസം. 2, തങ്ങളുടെ പൗരോഹിത്യ വസ്ത്രം, ആ പദവി. 3, കത്തോലിക്ക സഭയിലുള്ള അംഗത്വം, വിശ്വാസം ഉപേക്ഷിക്കണം. 3, പിതൃസ്വത്ത് ഉപേക്ഷിക്കുവാൻ ഇവർ നിർബന്ധിക്കുകയാണ്. ആദ്യം ഭീഷണിപ്പെടുത്തി, നിർബന്ധിച്ചു, പിന്നീട് വേശ്യാ സ്ത്രീകളെ കൊണ്ടുവന്ന് നഗ്ന ശരീരം കാണിച്ചു കൊടുത്ത് ഇവരെ പ്രലോഭിപ്പിച്ചു. അപ്പോഴെല്ലാം ഈ വൈദികർ, ഈ 51 അംഗ സംഘം ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജീവിതമില്ല. അപ്പോൾ ഈ ഇവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ 51 പേരിൽ നിന്ന് 2-3 പേരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഗ്രൂപ്പിൻ്റെ മുൻപിലിട്ട് കഴുത്തറുത്ത് കൊന്നു. അപ്പോൾ ഈ തൻ്റെ കൂടെയുള്ള വൈദികരെ കഴുത്തറുത്ത് കൊല്ലുന്ന കാണുമ്പോൾ കാണുന്നവർക്ക് ഭയമുണ്ടാകും, ഇവർ ഈ പിതൃസ്വത്ത് ഉപേക്ഷിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷെ അവരുടെ മനസ്സ് കുലുങ്ങിയില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 3 പേരെ കൊണ്ടുവന്ന് ഇവരുടെ കഴുത്തറുത്തു. അപ്പോൾ ഇവർക്ക് കുലുക്കമില്ല. അങ്ങനെ ഓരോ ദിവസവും 51 പേരെയും ഇവർ കൊല്ലുകയാണ്. വൈദിക വസ്ത്രം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് തുടർന്നും ജീവിക്കാമായിരുന്നു. പക്ഷേ നാബോത്തിനെ പോലെ അവർ എന്ത് ചെയ്തു? തങ്ങളുടെ പിതൃസ്വത്ത്, നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് തോന്നുന്നു ദൈവം നൽകുന്ന വലിയ ദാനം, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ലഭിക്കുന്ന മഹാഭാഗ്യം, അത് പിതൃസ്വത്താണ്. പലർക്കത് അറിഞ്ഞുകൂടാ, കാരണം വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം മഹാദാനമാണ്, അത് വെറുതെ ലഭിക്കുകയല്ല. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ഈ കഴിവിൻ്റെ പേരാണ് കൃപ. നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് കൃപ, കൃപ. എന്താണ് കൃപയെന്ന വാക്കിൻ്റെ അർത്ഥം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1996
ആ ഗണ്ഡികയിൽ പറയുന്നുണ്ട് കൃപ എന്നാൽ എന്ത്, നീണ്ട വിവരണമാണ്. അതിൽ ഒരു പറയുന്നൊരു വാക്കിങ്ങനെയാണ്, ദൈവം നമ്മെ ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കുമ്പോൾ ആ പുത്രസ്ഥാനം സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് കൃപ. ആ പുത്രസ്ഥാനം നമുക്ക് സ്വീകരിക്കാനും ആ പുത്രസ്ഥാനത്തോട് സഹകരിക്കുവാനും നമ്മുടെ ഉള്ളിലൊരു സഹായം ആവശ്യമുണ്ട്. ആ സഹായത്തിൻ്റെ പേരാണ് കൃപ. ഈ കൃപയിലൂടെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ബന്ധത്തിലേക്കും ജീവനിലേക്കും നമ്മൾ പ്രവേശിക്കുക എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം, പിതാവായ ദൈവം യേശുവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യൻ്റെ ആത്മാവിൽ ചൊരിയുന്നതാണ് കൃപ. പിതാവായ ദൈവം യേശുവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യൻ്റെ ആത്മാവിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ചൊരിഞ്ഞതാണ്, പകർന്നതാണ് കൃപ. പരിശുദ്ധ അമ്മയോട് പറയുന്നില്ലേ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവനാണ് കൃപ, ദൈവത്തിൻ്റെ ജീവനാണ് കൃപ. ആ ജീവൻ യേശുവാണ്, ആ യേശുവിനാൽ നിറയപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. കൃപ നിറഞ്ഞവളെ സ്വസ്തി, വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ, കൃപയാണ് അധ്വാനിച്ചത്, ഞാനല്ല, കൃപ, അത് യേശു തന്നെയാണ്. അപ്പോൾ ഈ കൃപയിൽ, ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് അത് ഏറ്റവും വലിയ കൃപയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കൃപ എന്ന് പറയുന്നത്. ഈ കൃപയ്ക്ക് വേണ്ടി, ഈ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതല്ലേ അപ്പസ്തോലന്മാർ, 12 അപ്പസ്തോലന്മാർ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നുപോയവരല്ലേ? വിശുദ്ധ പൗലോസിക അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയോ ആഴപ്പെട്ടതാണ് അല്ലേ? എത്രയോ ദിവസങ്ങൾ വിശുദ്ധ പൗലോസിക കടലിലൂടെ രാത്രിയും പകലും ഒരു പൊങ്ങുതടിയിൽ തൂങ്ങിക്കിടന്ന് എത്ര രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു. അതൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ പലവട്ടം അടിയേറ്റു, വേദനകൾ സഹിച്ചു, എന്നെ കൊല്ലാൻ നോക്കി, കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കി, ഞാൻ മരിച്ചെന്ന് ഗതി എന്നെ ഓടയിലേക്ക് എറിഞ്ഞു, വന്യ മൃഗങ്ങളോട് ഞാൻ പോരാടി, ഉപവാസം, എന്തെല്ലാം പട്ടിണി, വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെ നിരവധി വേദനയിലൂടെ വിശുദ്ധ പൗലോസിയെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടും പൗലോസി പറയുന്നതാണ്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ദൈവം നൽകിയിരിക്കുന്ന ഈ പിതൃ സ്വത്തുണ്ടല്ലോ, കർത്താവ് യേശു ക്രിസ്തു, ഈ ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തില്ല ഞാൻ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാണ്. നമുക്കിന്ന് ധീരതയോടെ പറയാനായിട്ട് പറ്റുമോ, ക്രിസ്തു എന്ന എൻ്റെ സമ്പത്ത്, ആ നിധി അല്ലേ? ബൈബിളിലെ രത്നവ്യാപാരി നിധി കണ്ടെത്തിയ സംഭവം പറയുന്നുണ്ടല്ലോ, നിധി കണ്ടെത്തിയവൻ പിന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിധി സ്വന്തമാക്കിയവനെ പോലെയാണോ നമ്മൾ? നമ്മളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. എന്താണ് സൽപ്പേര് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വെപ്രാളമാണ് നമ്മൾ ഓടി നടക്കുന്നത് അല്ലേ? എൻ്റെ സൽപ്പേര് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, എൻ്റെ സ്വത്ത്, എൻ്റെ പറമ്പ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനും വേണ്ടി നമ്മൾ എന്തെല്ലാം ഓടി നടക്കുന്നു? ബോഡി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തോരം ഓടി നടക്കുന്നു? എന്നാൽ പിതാവായ ദൈവം നമുക്ക് നൽകിയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നാം ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തിരുസഭയിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോനസ്. അദ്ദേഹത്തെ ഭരണാധികാരികൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു. അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹത്തെ കൊന്നത്, അദ്ദേഹം രക്തസാക്ഷിയായത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹത്തെ നിലത്ത് കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പൊക്കിൽക്കുടിയിലേക്ക് കുന്തമടിച്ച് കയറ്റി, പൊക്കിൽക്കുടിയിലേക്ക് കുന്തമടിച്ച് കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വിരലും പറിച്ചെടുത്തു. ഓരോ വിരലും പറിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ പിതൃസ്വത്ത് ഉപേക്ഷിക്കുന്നുവോ? ഇതിലും മെച്ചമായ പറമ്പ് ഞാൻ നിനക്ക് തരാം, പണം തരാം, വില തരാം. പക്ഷെ ജോനസ് തൻ്റെ ഓരോ വിരലും മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സഹിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുഴുന്നെടുത്തു, നാവ് പറിച്ചെടുത്തു, അവസാനം അദ്ദേഹത്തെ ശരീരം മുഴുവനും കീറിപ്പൊളിച്ചു. അദ്ദേഹത്തെ തലയിലെ തൊലി ഉരിഞ്ഞെടുത്ത് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. അവസാനം ഒരു പ്രസ് യന്ത്രത്തിൽ കയറ്റി ചതച്ചരച്ചാണ് കൊല്ലുന്നത്.
ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പിതൃസ്വത്ത് ഞാൻ ഉപേക്ഷിക്കുന്നു, ജീവിക്കാം. പക്ഷേ ആ സ്വത്ത് ഉപേക്ഷിക്കാൻ വിശുദ്ധ തയ്യാറല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയ വിശ്വാസം, ദൈവം നമുക്ക് കൃപയായി നൽകിയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ജീവിതവും കുദാശകളും തിരുസഭയും, അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നാം ഏറെ പൊരുതണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പൊരുതൽ, ഒരു ആത്മീയ പോരാട്ടം നമുക്ക് നടത്തണം. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണേ, യുദ്ധം ചെയ്യാത്തവർ ശത്രുപക്ഷത്താണ്. ചിലർ പറയാറുണ്ട്, ഓ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ അവനവൻ്റെ കുർബാനയും കണ്ട്, നമ്മളിതൊന്നും വലിയ കാര്യമില്ല. യുദ്ധം ചെയ്യാത്തവർ ശത്രുവിനെ സഹായിക്കുകയാണ്. എൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെയോ ആരെങ്കിലും ഒരാളെ ചുമ്മാ തല്ലുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു യുവാവ് ഒരു യുവതിയെ ആക്രമിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഓ ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, ഞാൻ എൻ്റെ പാടിന് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് നോക്കി നിന്നിട്ടങ്ങ് പോയാലോ? എന്താ സംഭവിച്ചത്? നിങ്ങൾ ആ പീഡിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരനെ സഹായിക്കുകയാണ്. നിങ്ങൾ നന്മ ചെയ്യാതിരിക്കുമ്പോൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ പുല്ല് പറിക്കാതിരിക്കുമ്പോൾ ചെടി വളരില്ല. നിങ്ങൾ ചെടി നടാതിരിക്കുമ്പോൾ കാട് വളരാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ നന്മ ചെയ്യാതിരിക്കുമ്പോൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യാത്തവൻ ശത്രുവിനെ സഹായിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയോട് ശത്രുരാജ്യം യുദ്ധം ചെയ്യുമ്പോൾ നമ്മളും കൈകെട്ടിരിക്കുകയാണെങ്കിലോ, നമ്മൾ ശത്രുരാജ്യത്തെ ഒരു വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ലേ, സഹായിക്കുകയല്ലേ? നമ്മുടെ മൗനം ശത്രുവിന് സഹായമായി മാറരുത്. ആത്മീയ പോരാട്ടത്തിലൂടെ, ആത്മീയ യുദ്ധമുറകൾ അഭ്യസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. രാബോത്തിനെ പോലെ നമുക്ക് നൽകപ്പെട്ട പിതൃസ്വത്ത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അതായത് ധൂർത്തപുത്രനെ പോലെ ദൂരദേശത്തേക്ക് പോകരുത്, നശിപ്പിക്കാൻ വേണ്ടി അവസാനം പന്നിക്കൂട്ടി പോയി. നോക്കുക, പന്നിക്കൂട്ടി ചെന്നു, അതിനു മുമ്പ് പൗരൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. അപ്പൻ നൽകിയ പിതൃസ്വത്തെല്ലാം നശിപ്പിച്ചിട്ട് ചില ആൾക്കാർ പൗരൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പൗരൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ അരൂപിക്ക് ചേരാത്ത ഇടങ്ങളിൽ പോയി നീരിക്കരുത്. പൗരൻ്റെ അടുത്ത് അഭയം തേടരുത്. ക്രിസ്തുവിൻ്റെ സുവിശേഷ അരൂപിക്കും സുവിശേഷ മൂല്യങ്ങൾക്കും ചേരാത്ത സംഘങ്ങളിലോ ഗ്രൂപ്പുകളിലോ സ്ഥലങ്ങളിലോ വസ്തുക്കളോ നീ ഉപയോഗിക്കരുത്, പോയിരിക്കരുത്. പൗരൻ്റെ അടുത്ത് അഭയം തേടരുത്. ചില ആൾക്കാർ അങ്ങനെയാണ്. ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാപികളെ സ്നേഹിക്കണമെന്നാണ്, പാപത്തെ അല്ല. ചില വ്യക്തികളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പാപത്തെ സ്നേഹിക്കും, പാപികളെ വെറുക്കും. അവർ പാപികളുടെ കൂടെ ഒന്നും പോയിരിക്കുകയല്ല, പക്ഷേ പാപത്തിൻ്റെ കൂടെ പോയിരിക്കും. അതായത് പാപികളെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ വെറുത്തുകൊണ്ട് പാപത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാപിയെ കോരിയെടുക്കുന്ന ശുശ്രൂഷയാണ് ഈശോ ചെയ്ത ശുശ്രൂഷ. അപ്പോൾ ഈശോ പറയാൻ, നിങ്ങൾ പാപികളിലേക്ക് പോവുക, പാപികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതപ്പോൾ പാപികളിലേക്ക് പോകുമ്പോൾ, അതായത് ചെന്നായ്ക്കളുടെ ഇടയിൽ ഈ കുഞ്ഞാട്, നമ്മൾ കുഞ്ഞാട് ചെന്നായ്ക്കളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ ചെന്നായ്ക്കൾ കുഞ്ഞാടുകളെ ആക്രമിച്ചെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് പരിക്ക് പറ്റും. ഇപ്പോൾ മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് മുറിവുകളേക്കും. ഇതാണ് ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പാപികളിൽ നിന്ന് അകന്നു മാറുകയാണ്. പലപ്പോഴും പാപത്തിൽ നിന്ന് അകന്നു മാറിയാൽ മതി, പാപികളിൽ നിന്ന് അകന്നു മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ പിതൃസ്വത്ത് ഇങ്ങനെയാണ് നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക. അതായത് എനിക്ക് ലഭിച്ച പിതാവായ ദൈവം എനിക്ക് നൽകിയ യേശു ക്രിസ്തു എന്ന പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യണം. ചിലർ സംരക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കാൻ വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട്, പക്ഷേ പങ്കുവെക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ക്രിസ്തു, ഈ വിശ്വാസം, ഈ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലരെങ്കിലും ഈ പിതൃസ്വത്ത് സംരക്ഷിക്കാതെ ധൂർത്തപുത്രനെ പോലെ നശിപ്പിച്ചു കളയുന്നുണ്ട്. എന്നാലും എല്ലാ ആ വിശ്വാസം, ആ സ്വത്ത് വീണ്ടും തരാൻ പിതാവായ ദൈവം തയ്യാറാണ്. താൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്,
ദൈവം നമുക്ക് നൽകിയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാനും ആ വചനമനുസരിച്ച് ജീവിക്കുവാനും നമുക്കൊരു രക്തസാക്ഷിത്വത്തിൻ്റെ നനവ് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. സഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് സ്വയം ഒരു വിചിന്തനം നമ്മൾ നടത്തുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 51 വൈദികർ, ആ വൈദിക സംഘം, അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, സഭാവസ്ത്രം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ അവർ തയ്യാറല്ല, കാരണം ഈ മഹാദാനം നിധിയായി അവർ കരുതിയതുകൊണ്ടാണ്. ക്രിസ്തു വിശ്വസിക്കാൻ സാധിക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. നമുക്കറിയാം വിശുദ്ധ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹം യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ. യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തെ സിംഹത്തിൻ്റെ മുൻപിൽ ഇട്ടുകൊടുക്കുകയാണ്. അന്നത്തെ ഒരു ആചാരമായിരുന്നല്ലോ, ഒരു ഒരു പ്രത്യേക ഒരു ആചാരമായിരുന്നു ക്രിസ്ത്യാനികളെ ഇങ്ങനെ കൊന്നൊടുക്കുക എന്നുള്ളത്. അന്നും ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിംഹങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധനോട് പലവട്ടം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. ആ വാക്കിങ്ങനെയാണ്, ഈ രക്തസാക്ഷിത്വത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ എനിക്ക് സാധിക്കുമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സിംഹത്തോട് പറയുന്നുണ്ട്, അല്ലയോ സിംഹങ്ങളെ, ഈ ഗോതമ്പ് മണിയെ നിങ്ങൾ നിങ്ങളുടെ പല്ലുകൾ കൊണ്ട് പൊടിക്കുക. ചില സിംഹങ്ങൾ ഗോതമ്പ് മണികളെ തൊടാറില്ല, എന്നാൽ ഞാനാകുന്ന ഗോതമ്പിനെ സിംഹങ്ങളെ നിങ്ങളുടെ പല്ലുകൾ കൊണ്ട് പൊടിക്കുക 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 എന്ന് പറഞ്ഞ് ഇദ്ദേഹം ക്ഷണിക്കുകയാണ്. എന്തിനാണ്? ഈ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവെന്ന ഈ നിധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരാത്മാവ് പ്രവർത്തിക്കട്ടെ. വിശുദ്ധ തോമസ് മൂറ് ലണ്ടൻ പാലത്തിൽ അദ്ദേഹത്തിൻ്റെ തല വെട്ടി തൂക്കിടാൻ കാരണമെന്താണ്? ക്രിസ്തുവിലുള്ള, സഭയിലുള്ള, വിശുദ്ധ ബൈബിളിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ തല ലണ്ടൻ പാലത്തിൽ കെട്ടിത്തൂക്കിയിട്ടു ഭരണാധികാരികൾ. എന്തുകൊണ്ട്? വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പകരപ്പെട്ട നമ്മിലേക്ക് പിതാവായ ദൈവം നൽകിയ വിശ്വാസം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ദാനമാണിത്. ഈ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. അതുകൊണ്ടല്ലേ ബൈബിൾ പഠിപ്പിക്കുക, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു ഏകദൈവം, സത്യദൈവം, ലോകരക്ഷകൻ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ചങ്കിൽ നന്നായിട്ട് ഇടപെടണം. നമുക്കറിയാമല്ലോ, ഒരു തെളിയുന്ന ബൾബ് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ബൾബിൽ കറണ്ട് വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുക. കറങ്ങുന്ന ഫാൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ദൃശ്യമായി കറങ്ങുന്ന ഫാൻ, അദൃശ്യമായ ഒരു ശക്തി അതിലുണ്ടെന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ദൃശ്യമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബൾബ് അദൃശ്യമായി എന്തോ ഒന്നിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഒരു ഇല അനങ്ങുമ്പോൾ നമുക്കറിയാം ആ ഇലയിൽ കാറ്റ് വന്നിട്ടുണ്ട്, കാറ്റുള്ളത് കൊണ്ടാണ് ഇല അനങ്ങിയത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് ചങ്കിൽ പ്രവർത്തിക്കുന്നവൻ്റെ ആ പ്രവൃത്തി കാണുമ്പോഴറിയാം അവൻ്റെ അകത്ത് ആത്മാവിൻ്റെ അരൂപിയുടെ പ്രവർത്തനം എന്താണെന്ന്. ഫാൻ കറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നു അതിൻ്റെ അകത്ത് കറണ്ടുണ്ട്, വൈദ്യുതിയുണ്ട്. ബൾബ് തെളിയുമ്പോൾ നമ്മൾ പറയുന്നു അതിൻ്റെ അകത്ത് അതിനെ പ്രകാശിപ്പിക്കുന്ന വൈദ്യുതിയുണ്ട്. ഇലയനങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നു അതിൽ കാറ്റ് വീശുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം അവൻ്റെ അകത്ത് വീശുന്ന കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അകത്ത് പ്രവേശിക്കുന്നുണ്ടെന്നറിയാം. എന്നാൽ ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര അഭിഷേകമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇല അനങ്ങുന്നില്ലല്ലോ. ഒരു ഇല പറയുകയാണ് ഓ എന്നെ കാറ്റടിക്കുന്നു, എനിക്ക് ഭയങ്കര പവർ കിട്ടിയിരിക്കുന്നു, കാറ്റടിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും എന്നിട്ട് നീ എന്താ അനങ്ങാത്തത്? ചിലർ പറയും എനിക്ക് വചനങ്ങളൊക്കെ അറിയാം, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ കുദാശകം സ്വീകരിക്കുന്നുണ്ട്, ഞാൻ അത് ഇത് ദശാംശം കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്നിട്ടെന്താ സ്നേഹിക്കാത്തത്? എന്നിട്ടെന്താ ക്ഷമിക്കാത്തത്? എന്നിട്ടെന്താ തോറ്റുകൊടുക്കാത്തത്? എന്നിട്ടെന്താ വിട്ടുകൊടുക്കാത്തത്? എന്നിട്ടെന്താ ഭാര്യയും ഭർത്താവ് രണ്ടും മുറി താമസിക്കുന്നത്?
കാറ്റ് വീശുന്നുണ്ട്, ഇല അനങ്ങുന്നില്ല, അത് എന്നാ കാറ്റാണ്? അപ്പോൾ വൈദ്യുതി ബൾബിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ, വൈദ്യുതി ഫാനിനെ കറക്കുന്നത് പോലെ, കാറ്റ് ഇലയെ ചലിപ്പിക്കുന്നത് പോലെ, നമ്മെ പ്രവർത്തിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തി വ്യക്തി പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും അവനിലുള്ള വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാനും നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവെന്ന് പറയുന്നത്. ഈ അരൂപിയുടെ പ്രവർത്തനം നമ്മുടെ ചങ്കിൽ നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് വിശുദ്ധന്മാരെ പോലെ, രക്തസാക്ഷികളെ പോലെ. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള വിശുദ്ധ റാണി മരിയ 56 കുത്തേറ്റ് നടുറോട്ടിൽ കിടന്ന് പടയ്ക്കുമ്പോഴും യേശു പ്രഭുക്ക് ജയെന്നും തന്നെ കുത്തിയവനോട് ഈശോ നിന്നെ സ്നേഹിക്കുന്നുവെന്നും പറയണമെങ്കിൽ ആ സിസ്റ്ററിന്റെ അകത്ത് വീശിയ കാറ്റ് എത്ര ശക്തമാണ്, എത്ര ശക്തമാണ് ആ കാറ്റ്! തന്നെ 56 കുത്തു കുത്തിയവനും നോക്കുക, നമ്മളെ ഒരു കുത്തു കുത്തിയാൽ മതി, പിന്നെ നമ്മൾ ആ വഴിക്ക് പോവുകയല്ല. അല്ല, നമ്മളെ കുത്താൻ നമ്മൾ സമ്മതിക്കുകയല്ല, കാരണം നമ്മൾ ഒഴിഞ്ഞു മാറി, നമ്മൾ അഭ്യാസികളല്ലേ. കുത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പം തന്നെ പോകും അല്ലേ. യേശു ക്രിസ്തു യൂദാസ് തന്നെ ഒറ്റക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കൂടെ കൂട്ടിയത്? നമുക്കിന്ന് അങ്ങനെ കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ടോ? യേശു ക്രിസ്തു ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്തു. ഒറ്റക്കൊടുക്കപ്പെടുന്ന രാത്രിയിൽ അപ്പമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് ഒറ്റക്കൊടുത്തവന് മുറിച്ചു കൊടുത്തു. മുറിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് കാറ്റ് വീശണം, അകത്ത് നമ്മളെ ചലിപ്പിക്കുന്ന വൈദ്യുതി പ്രവേശിക്കണം. അകത്ത് ഈ ആത്മാവിൻ്റെ അതിശക്തമായ ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഈ നാബോത്തിനെ പോലെ പിതൃസ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാവോ? ഈ പിതൃസ്വത്ത് വിൽക്കും. ഇതിൻ്റെ പേരാണ് അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നെ തന്നെ വിൽക്കുന്നതാണ് അഴിമതി. ഇതെൻ്റെ വാക്കല്ല, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പയുടെ വാക്കാണ്. അദ്ദേഹം അഴിമതി എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി തന്നെ തന്നെ വിൽക്കുന്നതാണ് അഴിമതി. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്പം പണത്തിന് വേണ്ടി തന്നെ വിൽക്കുന്നു. ഇത്ര രൂപ തന്നാൽ ഞാൻ കള്ള ഒപ്പിട്ട് തരാം, തന്നെ വിൽക്കുകയാണ്. ഇത്ര രൂപ തന്നാൽ ഞാൻ ശരീരം വിറ്റ് തരാം, എൻ്റെ ശരീരം ഞാൻ കൊടുക്കുന്നു, ഇത്ര എന്നെ തന്നെ വിൽക്കുകയാണ്. എനിക്ക് എൻ്റെ ശരീരത്തിന് വിശുദ്ധി താല്പര്യമില്ല, എനിക്ക് സത്യസന്ധത വിശ്വസ്തത എന്ന സ്വത്തൊന്നും വേണ്ട, എനിക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ടതെന്തോ. നമ്മൾ ഒരിക്കലും നമ്മുടെ പിതൃസ്വത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, കുദാശകളിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം, ഇതൊന്നും നമ്മൾ ഏതെങ്കിലും മെച്ചപ്പെട്ട ജീവിതം പിശാച് ഉയർത്തിക്കാണിക്കുമ്പോൾ വിറ്റ് തന്നെ തന്നെ കച്ചവട സംസ്കാരത്തിൽ വിൽക്കരുത്. മറിച്ച് താൻ തനിക്ക് കിട്ടിയ ഈ പിതൃസ്വത്ത് സംരക്ഷിക്കുക. സൂസന്നായി നിന്ന് നോക്കുക, അവൾ അവളെ വിശുദ്ധിക്ക് വേണ്ടി പൊരുതി. എത്രയോ വിശുദ്ധര് നമുക്ക് മുന്നേ പോയിട്ടുണ്ട്, ഇന്നും എത്രയോ പേര് ജീവിക്കുന്നു നമുക്ക് വേണ്ടി. നമ്മുടെ മുന്നിൽ നല്ല സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക, അല്പസുഖത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലേക്ക് നമ്മൾ അങ്ങനെ വിറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അല്പസുഖത്തിന് വേണ്ടി, അല്പം നേട്ടത്തിന് വേണ്ടി, ഒരു 30 വെള്ളിക്കാശിൻ്റെ നേട്ടത്തിന് വേണ്ടി യേശുവിനെ മാറ്റിവെച്ചിട്ട് എന്തിനാണ് ഈ 30 വെള്ളിക്കാശ് കൊണ്ട് പിന്നീട് പോയി തൂക്കുകയർ വാങ്ങിക്കുന്നത്? 30 വെള്ളിക്കാശ് കിട്ടിയിട്ട് എന്നാ കാണിക്കാനാണ് നമുക്ക്? എന്നിട്ട് ഈ നാബോത്തിന്, സോറി, ഈ അഹാബ് രാജാവിനും ജസബൽ റാണിക്കും മുന്തിരിത്തോട്ടം കിട്ടിയോ? അവരുടെ ചോര പട്ടി നക്കി കുടിച്ചില്ലേ? നമുക്ക് ഈ 30 വെള്ളിക്കാശും സുഖങ്ങളൊന്നും വേണ്ടെന്ന് തീരുമാനം എടുക്കണം. നമുക്ക് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ സംഘർഷങ്ങളുണ്ടാകും, ഒരുപാട് സംഘർഷങ്ങളുണ്ടാകും. ജീവിതത്തിൽ ആർക്ക സംഘർഷങ്ങളില്ലാത്തത്? സംഘർഷങ്ങളുണ്ടാകും, രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകേണ്ടി വരും. നിങ്ങളൊരു കാര്യം എപ്പോഴും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മൾ എത്ര വിശ്വാസ വീരന്മാരായിക്കോട്ടെ, നമുക്ക് സംഘർഷങ്ങളുണ്ടാകും. കാനായിലെ കല്യാണത്തിന് യേശു ഉണ്ടായിരുന്നല്ലോ, കുർബാന ഉണ്ടായിരുന്നല്ലോ, കാനായിലെ കല്യാണത്തിന് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നല്ലോ, ജപമാല അവിടെ ഉണ്ടായിരുന്നല്ലോ, കാനായിലെ കല്യാണത്തിന് 12 വിശുദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നല്ലോ, 12 നൊവേന അവിടെ ഉണ്ടല്ലോ. എന്നിട്ടും വീഞ്ഞു തീർന്നു പോയല്ലോ. അതെന്തിനാണ്?
മെൽത്തരം വീഞ്ഞിലേക്ക് യേശു ക്രിസ്തുവിലേക്ക് നിന്റെ നോട്ടത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഈ തരന്താണ് വീഞ്ഞു നോക്കിയിരിക്കാതെ യേശു ക്രിസ്തുവാകുന്ന മേൽത്തരം വീഞ്ഞിലേക്ക് നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് നീ ആശ്രയിക്കുന്ന ചില വീഞ്ഞുകൾ തീർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ദൈവം കൂടെ ഉണ്ടെന്ന് കരുതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതരുത് കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ 4-5 കൊന്ത ചൊല്ലി 10 കൊന്ത ചൊല്ലുന്നുണ്ട്, എന്നിട്ടെന്താ ഇങ്ങനെ, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, എന്നിട്ടെന്താ അങ്ങനെ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ജോസഫിന് എന്തെല്ലാം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പൊട്ടക്കിണറ്ററിയപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ നിന്ന് അടിയേറ്റു, പെണ്ണ് കേസിൽ പ്രതിയാക്കപ്പെട്ടു, എന്തെല്ലാം അവസ്ഥകളാണ്. അപ്പോൾ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് കരുതരുത് കേട്ടോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ സഹനങ്ങൾ ഉണ്ടാകും. സഹനത്തെ ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ ജീവിതം മനോഹരമാക്കാമെന്ന് കരുതരുത്, അത് മണ്ടത്തരമാണ്. വിശുദ്ധ മര്യാവോളത്തോർത്തയോട് ഈശോ പറയുന്നുണ്ട്, നീ എൻ്റെ കാസയിൽ നിന്ന് എൻ്റെ കയ്പുനീര് നീ കുടിക്കുന്നില്ലെങ്കിൽ നീ എങ്ങനെ എൻ്റെ മിത്രമാകും. ഞാൻ കുടിച്ച പാനപാത്രം നീ കുടിക്കുന്നില്ലെങ്കിൽ, ഞാൻ വഹിച്ച ദുഃഖവെള്ളി നീ വഹിക്കുന്നില്ലെങ്കിൽ നീ എങ്ങനെ എൻ്റെ മിത്രമാവുക. അപ്പം തീർച്ചയായിട്ടും ഈ ആത്മീയമായി ജീവിക്കുന്നവർക്ക് സംഘർഷങ്ങളുണ്ടാകും, ഭയങ്ങളുണ്ടാകും, ഉത്കണ്ഠകളുണ്ടാകും, സംശയങ്ങളുണ്ടാകും കേട്ടോ. ചിലർ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പരിപൂർണനാക്കപ്പെടും, ഇനി എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, ബൈബിളിൽ അതിശക്തനായ ധീരനായ പ്രവാചകനല്ലേ ഏലിയ പ്രവാചകൻ? അഹാബ് രാജാവിൻ്റെയും ജസബേൽ റാണിയുടെയും വധഭീഷണിക്ക് മുന്നിൽ ഒളിച്ചോടിപ്പോയ ആളാണ് ഈ ഏലിയ. ഭയപ്പെട്ടു പോയി. ഏലിയ ശക്തനായിരുന്നിട്ടും ധീരനായിരുന്നിട്ടും അദ്ദേഹം ജസബേൽ റാണിയെ പേടിച്ചൊളിച്ചോടിയ ആളാണ്. ഒളിച്ചോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ജീവിതത്തിൽ എത്ര ധീരനാണെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് പതറിപ്പോവും. ജോബ് നിങ്ങൾ വായിച്ചു നോക്കൂ, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് തൻ്റെ ജന്മത്തെ പഴിക്കുകയാണ്. നീതിമാനാണ്, പക്ഷെ സ്വന്തം ജന്മത്തെ പഴിക്കുകയാണ് മനുഷ്യൻ. ജെറമിയ നിങ്ങൾ നോക്കൂ, ജെറമിയ താൻ അമ്മയുടെ ഉദരത്ത് രൂപപ്പെട്ട നിമിഷം ഒരു തൻ്റെ അമ്മയെ വിളിച്ച് പറയുകയാണ്, അമ്മ എന്തിനാ എനിക്ക് ജന്മം തന്നത്. നോക്കൂ, അമ്മയെ പഴിക്കുന്ന, സ്വന്തം ജന്മത്തെ പഴിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജെറമിയ മാറുന്നുണ്ട്. ഇവരൊക്കെ ശക്തരല്ലേ, എന്നിട്ടും ഭയപ്പെട്ടു, എന്നിട്ടും ശപിച്ചു, എന്നിട്ടും അവർക്ക് ഉത്കണ്ഠകളുണ്ടായി, എന്നിട്ടും അവർ ജീവിതത്തിൽ കുറേ ദുഃഖിച്ചു. ബൈബിളിൽ നിങ്ങൾ നമുക്കറിയാം, കത്തുന്ന ഒരു പ്രവാചകനാണല്ലോ സ്നാപകയോഗന്നാൽ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പരിശുദ്ധാത്മാവ് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഒരാളാണ് നമ്മുടെ സ്നാപകയോഗന്നാൽ. ഈ സ്നാപകയോഗന്നാൻ പോലും യേശു ക്രിസ്തുവിൽ സംശയിച്ചു. എപ്പോഴാ? ജയിലിൽ കിടന്നപ്പോൾ സംശയിച്ചു, ഇനി വരാനിരിക്കുന്നവൻ തന്നെയാണോ. നോക്കൂ, വിശ്വാസ വീരനായ സ്നാപകന് പോലും സംശയമുണ്ടായി. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നമ്മൾ എന്താണ് തീക്ഷണത കൊണ്ട് ജ്വലിച്ചാലും ഏലിയായെപ്പോലെ ഓടി ഒളിക്കും ചിലപ്പോൾ, ജോബിനെ പോലെ ജെറമിയായെ പോലെ അറിയാതെ പഴിച്ചു പോകും ചിലപ്പോൾ, ഈ സ്നാപകനെ പോലെ സംശയം തോന്നും. ദാവീദിനെ പറ്റി ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? അയ്യോ, ദാവീദിനെ പറ്റി ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ദൈവം പറയും, എൻ്റെ മനസ്സിനിണങ്ങിയ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയാണ് ഈ ദാവീദിലും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണു പോകുമ്പോൾ വിഷമിക്കുന്നും വേണ്ട, നമ്മൾ തകർന്നു പോകുമ്പോൾ നിങ്ങളങ്ങ് ആകെ തകർന്നു പോയി എന്ന് കരുതരുത്, ചാടി എഴുന്നേക്കണം. ആരാണ് വിശുദ്ധരെന്ന് പറയുന്നത്? പാപം ചെയ്യാത്തവരല്ല വിശുദ്ധര്. പാപത്തിൽ വീണപ്പോൾ വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് ഓടിയവരാണ് വിശുദ്ധര്. വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേൽക്കുക. നോക്കൂ, നമ്മൾ എത്ര പാപം ചെയ്തു എന്നല്ല ദൈവം നോക്കുന്നത്, മറിച്ച് നീ ആ പാപത്തിൽ എഴുന്നേക്കാൻ കാണിച്ച നിന്റെ വേദനകളാണ് ദൈവം കാണുന്നത്. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്, അതുകൊണ്ട് അവർ പേടിച്ച് പേടിച്ചാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഈശോയെ ഒരു പുത്രൻ്റെ ഒരു പുത്രിയുടെ സ്നേഹത്തോടെ സ്നേഹിക്കാൻ പഠിക്കൂ. എന്നിട്ട് തകർച്ചകൾ വരുമ്പോൾ, പാപ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും. നിങ്ങൾ 1000 വട്ടം വീണാലും 1000 വട്ടം ക്ഷമിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് വിഷമിക്കുന്നു വേണ്ട. നമ്മുടെ പിതൃസ്വത്ത് നമ്മുടെ ചില സ്വഭാവ രീതികൾ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ട് പോയതെന്ന് വിഷമിക്കേണ്ട. തിരിച്ചു നിന്നാൽ അപ്പൻ കാത്തിരിക്കുകയാണ് വീണ്ടും ആ സ്വത്ത് തരാൻ വേണ്ടിയിട്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സഭയിലുള്ള വിശ്വാസം, ബൈബിളിലുള്ള വിശ്വാസം, തന്നിൽ തന്നെയുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും ചെല്ലാം. പിതാവേ, എനിക്ക് ആ സ്വത്ത് വീണ്ടും തരിക.
എനിക്ക് വീണ്ടും ആ വിശ്വാസ തീക്ഷ്ണത നൽകുക. എനിക്ക് ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, ഏലിയായപ്പോൾ ഞാൻ ഓടി ഒളിച്ചിട്ടുണ്ട്, ഞാനും പലപ്പോഴും പഴിച്ചു പോയിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ, എന്താ അങ്ങനെ, എനിക്കെന്താ ഗതിയില്ലാത്തത്, ഞാനെന്താ വളരാത്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഈശോയെ, എങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തീ നമ്മുടെ ചങ്കിൽ കിടന്ന് ജ്വലിക്കട്ടെ. വീണ്ടും ഞാൻ വാക്കോർപ്പിക്കുന്നു, നാബോത്ത് രക്തസാക്ഷിയായത് തൻ്റെ പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിലുള്ള പിതൃസ്വത്ത്, യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ കുദാശ ജീവിതം, നമ്മുടെ ഉള്ളിലുള്ള വചനങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ അതിനുള്ള ചങ്കുറ്റം, ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചങ്കിനകത്ത് ദൈവം നൽകിയ പിതൃസ്വത്ത് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.